എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറ കത്തി, മെഷീൻ ഗൺ, ബോംബ്, ഒലക്കയുടെ മൂട്, അവസാനം അമ്പൂക്ക ശശിയായെന്നാണ് നിലമ്പൂരുകാർ പറയുന്നത്. ഏതായാലും ഇനി അൻവറിന് CPMലോ ഇടതുമുന്നണിയിലോ ഒരു കസേര കിട്ടില്ല. പുകഞ്ഞ പുൽക്കൊള്ളി പുറത്തെന്നാണ് പിണറായി സഖാവ് പാടിയത്. റിപ്പീറ്റ് റിപ്പീറ്റ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണ് പിണറായി സഖാവ് പാടിയത്. അത് മറ്റുള്ളവർക്കൊരു താക്കീത് കൂടിയായിരുന്നു. ഏതായാലും CPMൽ നിന്ന് പടിയിറങ്ങാൻ തന്നെയാണ് ഉദ്ദേശമെന്നാണ് മലപ്പുറം അങ്ങാടിയിലൊക്കെ കേൾക്കുന്ന സംസാരം. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ലീഗിലേക്ക് വരണം, ലീഗിലേക്ക് വരണമെന്ന് ചില ലീഗുകാർക്ക് ആഗ്രഹമുണ്ടെങ്കിലും മഞ്ഞളാംകുഴി അലി വന്നതുപോലെ അൻവർ വരില്ല. കാരണം ഇടതുപക്ഷത്ത് നിന്ന് ലീഗിലേക്ക് വന്ന മഞ്ഞളാംകുഴി അലി അന്ന് പിണറായിയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് വന്നതെന്നാണ് അന്നൊക്കെ പറഞ്ഞു കേട്ടത്. പിന്നെ കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിലേക്ക് സാക്ഷാൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ക്ഷണിച്ചിട്ടുമുണ്ട്. പാരമ്പര്യമനുസരിച്ച് തടസ്സവുമില്ല, അത് നടക്കാനാണ് സാധ്യത. ഇതൊക്കെയാണെങ്കിലും അൻവർ എന്നും ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് പൂർവാശ്രമം തിരക്കിയത്. EMS പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. കൃഷ്ണപിള്ളയും സ്വാതന്ത്ര്യ സമരത്തിലൂടെ കോൺഗ്രസ്സിനൊപ്പമായിരുന്നു. AKGയും പഴയ കോൺഗ്രസ്സിനൊപ്പം കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചാണ് രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. ഇവരെല്ലാം ഇരുന്ന പദവികളും ശ്രദ്ധേയമായിരുന്നു. EMS കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായി, AKG രാജ്യത്തിൻ്റെ പ്രഥമ പ്രതിപക്ഷ നേതാവായി, കൃഷ്ണപിള്ള സ്ഥാപക നേതാവും. ഒരിക്കലും അവരുടെയൊന്നും ഇന്നലകളുടെ രാഷ്ട്രീയ പാതയും ജീവിത പശ്ചാത്തലവും ഒന്നും പരിശോധിച്ചിട്ടില്ല. അൻവറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രമൊരു പരിശോധന. ഇവർക്കൊന്നും ഇല്ലാത്ത പശ്ചാത്തലമാണ് അൻവറിൻ്റേത്. ഏതായാലും അന്വേഷിച്ചപ്പോൾ പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊന്നും കിട്ടാത്തത് ഭാഗ്യം. ഇത് അൻവറിന് മാത്രമല്ല, KT ജലീലിനും കാരാട്ട് റസാക്കിനും ഒരു പാഠമാണ്.